നവംബർ 4 വിശുദ്ധ ചാൾസ് ബൊറോമിയോ. ഇറ്റലിയിലെ മിലാനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ധനികരും അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ചാൾസ് ബൊറോമിയോ ജനിച്ചത്. തൻ്റെ കുടുംബത്തിൻ്റെ മാളികയിൽ ജനിച്ച അദ്ദേഹം ധാരാളിത്തം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. 16-ാം നൂറ്റാണ്ടിലെ ധനികരുടെ ജീവിത രീതികൾ പോലെ തന്നെ അദ്ദേഹവും കായിക പ്രകടനങ്ങളും സംഗീതവും കലയും കൂടാതെ രുചികരമായ ഭക്ഷണങ്ങളും ആസ്വദിച്ചുകൊണ്ട് തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. പ്രശസ്തമായ മെഡിസി കുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അക്കാലത്തെ മാർപ്പാപ്പയായിരുന്നു. ചാൾസിൻ്റെ 23-ാമത്തെ വയസ്സിൽ പാപ്പയായ ഈ അമ്മാവൻ അദ്ദേഹത്തെ ഒരു കർദിനാളായി നിയമിക്കുകയും നിരവധി ഔദ്യോഗിക ഭരണത്തിൻ്റെ ചുമതലകൾ നൽകുകയും ചെയ്തു. ഫ്രെഡറിക് ബൊറോമിയോ പ്രഭു മരിച്ചപ്പോൾ പലരും ധരിച്ചിരുന്നത് ചാൾസ് തൻ്റെ വൈദിക ജീവിതം മതിയാക്കി വിവാഹം ചെയ്ത് ബൊറോമിയോ കുടുംബത്തിൻ്റെ തലവനാകും എന്നായിരുന്നു. പക്ഷേ തൻ്റെ മറ്റൊരമ്മാവനെ ചുമതലകൾ ഏൽപ്പിച്ച് അദ്ദേഹം പുരോഹിതനായി തന്നെ തൻ്റെ ജീവിതം തുടർന്നു. ഒരു സ്ഥിരം മെത്രാനില്ലാതിരുന്ന മിലാനിൽ അദ്ദേഹം താമസിയാതെ തന്നെ മെത്രാനായി നിയമിതനാവുകയും ചെയ്തു. 80 വർഷത്തോളം ചാൾസിൻ്റെ സേവനം മിലാനിലെ നിവാസികൾക്ക് ലഭ്യമായിരുന്നു. അദ്ദേഹം ഒരു സമ്പന്നനായാണ് ജനിച്ചത്. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം അദ്ദേഹം ഞെരുക്കത്തിലും സഹനത്തിലുമാണ് കഴിഞ്ഞിരുന്നത്. 1570-ൽ ക്ഷാമത്തിൽ അദ്ദേഹത്തിന് 3000 ആൾക്കാർക്ക് വേണ്ടി 3 മാസത്തോളം ഭക്ഷണം കണ്ടെത്തേണ്ടി വന്നു. 6 വർഷത്തിന് ശേഷം 2 വർഷത്തോളം നീണ്ടുനിന്ന പ്ലേഗ് മഹാമാരിയിൽ തൻ്റെ ജില്ലയിലെ ആൽപ്പൈൻ പർവ്വത ഗ്രാമങ്ങളിലുള്ള ഏതാണ്ട് 60,000 മുതൽ 70,000 വരുന്ന ആൾക്കാർക്ക് ഭക്ഷണവും വേണ്ട ശ്രദ്ധയും നൽകുന്നതിനായി പുരോഹിതരെയും മതപ്രവർത്തകരെയും അൽമായരായ ആളുകളെയും അദ്ദേഹം നിയോഗിച്ചു. മരിച്ചുകൊണ്ടിരിക്കുന്നവരും രോഗികളുമായ ധാരാളം ആളുകളെ അദ്ദേഹം ശുശ്രൂഷിച്ചു. ഇങ്ങനെ പാവങ്ങളെയും രോഗികളെയും ശുശ്രൂഷിച്ചും സഹായിച്ചും ഈ കാലയളവിൽ ഒത്തിരിയേറെ കടബാധ്യത ഉണ്ടായിരുന്നു. സഭാധികാരികളുടെ മുന്നിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് ചിന്തിച്ച് നീരസം പൂണ്ട ഒരു മതപുരോഹിതൻ അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമവും നടത്തി. ചാൾസ് അൾത്താരയ്ക്ക് മുൻപിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഈ പുരോഹിതൻ പുറകിൽ നിന്നും അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു. ആദ്യം താൻ മരിക്കുകയാണെന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ ആ വെടിയുണ്ടക്കി അദ്ദേഹത്തിൻ്റെ മേൽവസ്ത്രത്തെ തുളച്ചു പോകാൻ കഴിഞ്ഞില്ല. ഒരു ക്ഷതമേൽപ്പിക്കാൻ മാത്രമേ ഇതുകൊണ്ട് കഴിഞ്ഞുള്ളൂ. ഒരു സിനഡിൽ വെച്ച് തൻ്റെ മുന്നിലുള്ള മെത്രാൻമാരോട് വിശുദ്ധ ചാൾസ് ബൊറോമിയോ ഇപ്രകാരം പറഞ്ഞു: ദേഷ്യം പൂണ്ട നമ്മുടെ വിധികർത്താവ് നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ എൻ്റെ സഭയ്ക്ക് പൊതുജീവൻ നൽകുവാൻ വന്നവരാണെങ്കിൽ നിങ്ങൾ എന്തിന് കണ്ണടച്ചു? എൻ്റെ കുഞ്ഞാടുകളുടെ ഇടയനായി ഭവിക്കുകയാണെങ്കിൽ അവരെ എന്തിന് ചിന്നിച്ചിതറുവാൻ അനുവദിച്ചു? ഭൂമിയുടെ ഉപ്പായ നിങ്ങൾക്ക് നിങ്ങളുടെ പുളി നഷ്ടപ്പെട്ടു. ലോകത്തിൻ്റെ പ്രകാശമായ നിങ്ങൾ ഇരുട്ടിലിരിക്കുകയും മരണത്തിൻ്റെ നിഴലിൽ ഒരിക്കലും പ്രകാശമുള്ളവരായി കാണാതിരിക്കുകയും ചെയ്തു. മനുഷ്യരുടെ പ്രീതിക്കായി പ്രവർത്തിക്കുകയല്ലാതെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിനാൽ പ്രേക്ഷിതന്മാരായ നിങ്ങൾ നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തന ദൃഢത പരീക്ഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. അയൽക്കാരോടും പാവങ്ങളോടുമുള്ള ചാൾസിൻ്റെ സ്നേഹം വലുതായിരുന്നു. മിലാനിൽ മഹാമാരി നാശം വിതച്ചപ്പോൾ അദ്ദേഹം തൻ്റെ കിടക്ക തുടങ്ങി സകല വീട്ടുപകരണങ്ങളും വിറ്റ് രോഗികളെയും പാവപ്പെട്ടവരെയും സഹായിച്ചു. അതിനുശേഷം വെറും പലക പുറത്താണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. കരുണാമയനായൊരു പിതാവിനെ പോലെ അദ്ദേഹം രോഗികളെയും പാവങ്ങളെയും സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ചണം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് മേലാകെ ചാരം പൂശി ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് 1584 തൻ്റെ 46-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചത്. മിലാനിലെ പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ തിരുനാൾ മംഗളങ്ങൾ.